പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ നമ്മൾ നമ്മുടെ CCC പഠനത്തിലെ വലിയ നിർണായകമായ ഒരു ഭാഗത്തിലേക്ക് വന്നിരിക്കുന്നു. ദൈവം മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുന്നു. 50-ാമത്തെ ഖണ്ഡിക നമ്മൾ പഠിച്ചു. അതൊരു വട്ടം ഒന്നുകൂടി വായിക്കാൻ പോവുകയാണ്. കാരണം ഇതിങ്ങനെ എത്ര പ്രാവശ്യം വായിച്ചാലും മതിയാവാത്ത മാതിരിയുള്ള വലിയ രഹസ്യങ്ങളാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ നിസ്സംശയം അറിയാൻ കഴിയും. എന്നിരുന്നാലും മനുഷ്യൻ്റെ ദീക്ഷണാശക്തികൾക്ക് അപ്രാപ്യമായ മറ്റൊരു വിജ്ഞാനമണ്ഡലമുണ്ട്. അതാണ് ദൈവീക വെളിപാടിൻ്റെ തലം. ദൈവം തൻ്റെ പരിപൂർണത സ്വതന്ത്ര തീരുമാനമനുസരിച്ച് മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുകയും നൽകുകയും ചെയ്തു. ഇത് സാധ്യമായത് സർവ മനുഷ്യരെയും പ്രതി അനാദികാലം മുതൽ ക്രിസ്തുവിൽ സജ്ജമാക്കിയ കൃപാകര പദ്ധതിയാകുന്ന രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ് തൻ്റെ പ്രിയപുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും നമ്മുടെ പക്കലേക്ക് അയച്ചുകൊണ്ട് ദൈവം ഈ പദ്ധതി പൂർണ്ണമായി വെളിപ്പെടുത്തിയത്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫുകളിൽ 36 ഉം 1066 ഉം നമ്മൾ പഠിക്കേണ്ടത്. 36 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും അത് മറക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ആവർത്തിക്കണം, നല്ലതാണല്ലോ. ദൈവത്തെപ്പറ്റിയുള്ള അറിവ് നമ്മുടെ വീക്ഷണത്തിൽ എന്നുള്ളതാണ് 36. അതിൽ പറയുന്നത്, പരിശുദ്ധ മാതാവായ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ വസ്തുക്കളുടെയും ആദികാരണവും പരമാന്ത്യവുമായ ദൈവത്തെ മനുഷ്യനെ തൻ്റെ സ്വാഭാവിക ബുദ്ധിപ്രകാശത്തിൽ സൃഷ്ട വസ്തുക്കളെക്കുറിച്ചുള്ള പരിചിന്തനം വഴി നിസ്സംശയം അറിയുന്നതിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെൻ്റിലാണ് ഈ കഴിവ് മനുഷ്യനില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ടാണ് മനുഷ്യന് ഈ കഴിവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാന ഒരു കാര്യം, ഈ കഴിവുള്ളത് കൊണ്ടാണ് വെളിപാടിലൂടെയും നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് 1066. ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷം. വിശ്വാസ പ്രമാണത്തിൻ്റെ ആരാധനാക്രമം, വിശ്വാസ പ്രമാണം പ്രഘോഷണം കഴിഞ്ഞ് വിശ്വാസത്തിൻ്റെ ആഘോഷണത്തിലേക്ക് വന്നിരിക്കുന്ന ആ ഭാഗത്തു നിന്നുള്ള വായനയാണിത്. എന്തുകൊണ്ട് ആരാധനാക്രമം? 1066. വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തെയും സർവസൃഷ്ടികളെയും സംബന്ധിച്ചുള്ള അവിടുത്തെ സംപ്രീതിയുടെ പദ്ധതിയുടെ രഹസ്യത്തെയും സഭയേറ്റു പറയുന്നു. അതാണ് വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തെയും സർവസൃഷ്ടികളെയും സംബന്ധിച്ചുള്ള അവിടുത്തെ സംപ്രീതിയുടെ പദ്ധതിയുടെ രഹസ്യത്തെയും സഭയേറ്റു പറയുന്നു. അതാണ് വിശ്വാസ പ്രമാണത്തിൽ പിതാവായ ദൈവത്തിലേറ്റു പറയുന്നു, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പിന്നെ രക്ഷാകര പദ്ധതി. ആ രക്ഷാകര പദ്ധതിക്ക് ശേഷം ഈശോയുടെ നിത്യമായ ആ സ്വർഗാരോഹണം, അതെല്ലാം നമ്മൾ ഏറ്റു പറയുന്നു. കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു, പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നു, നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഏറ്റു പറയുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി തൻ്റെ പ്രിയ പുത്രനെയും തൻ്റെ പരിശുദ്ധാത്മാവിനെയും നൽകിക്കൊണ്ട് പിതാവ് തൻ്റെ ഹിതത്തിൻ്റെ രഹസ്യം നിറവേറ്റുന്നു. എഫേസ്യർക്ക് ഇത് ലേഖനം 1:9 വചനത്തിലാണ് ഇതിനെക്കുറിച്ചൊരു പ്രതിപാദ്യമുള്ളത്. അതോടൊപ്പം
വിജ്ഞാന തികവിൽ ക്രമീകരിക്കപ്പെട്ട പദ്ധതി അനുസരിച്ച് വെളിവാക്കപ്പെടുകയും ചരിത്രത്തിൽ നിവർത്തിയാക്കപ്പെടുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ വിശുദ്ധ പൗലോസ് രഹസ്യത്തിൻ്റെ പദ്ധതിയെന്നും സഭാപിതാക്കന്മാരുടെ പാരമ്പര്യം അവതരിച്ച വചനത്തിൻ്റെ പദ്ധതി അഥവാ രക്ഷാകര പദ്ധതി എന്നും വിളിക്കുന്നു. ആ എഫേസോസിൻ്റെ ഭാഗമൊന്ന് നമുക്ക് വായിക്കാം. എഫേസോസ് 1:9 പറയുന്നത്, ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടെ നിന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച്. അപ്പം ഈ വെളിപാടിൻ്റെ വരവാണ്, എങ്ങനെയാണ് ഈ വെളിപാട്, വെളിപാടിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടെ നിന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. അതിന് മുമ്പുള്ള വാചകം അതൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. 8, ഈ കൃപയാകട്ടെ അവിടെ നിന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഉണ്ടോ, അവിടുത്തെ വെളിപാട് എന്ന് പറയുന്നത് അവിടുത്തെ ജ്ഞാനവും വിവേകവും നമുക്ക് തന്നുകൊണ്ടാണ്, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട്. 3:4 വചനം പറയുന്നു, അത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 3:3-4 വായിക്കാം, ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് പോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്കറിയാം അറിവായത്. ഉണ്ടോ, പൗലോസ്ലിഹായുടെ സാക്ഷ്യമാണ്. പൗലോസ്ലിഹ യേശുവിൻ്റെ അപ്പസ്തോലനായത് നേരിട്ട് മറ്റപ്പസ്തോലന്മാരെ പോലെ അല്ല. യേശുവിൻ്റെ സ്വർഗാരോഹണം എല്ലാം കഴിഞ്ഞിട്ടാണ് പൗലോസ് അപ്പസ്തോലനായത്. എങ്ങനെയാണ് അപ്പോൾ പൗലോസ് യേശുവിനെ കുറിച്ച് അറിഞ്ഞതും അപ്പസ്തോലനായതും? ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് പോലെ, എഫേസോസ് 3:3, വെളിപാട് വഴിയാണ് രഹസ്യം എനിക്കറിവായത്. വെളിപാട് വഴി അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ 3:9-9 പറയുന്നത്, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി എനിക്ക് നൽകി. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വിധം വിശുദ്ധരിൽ ഏറ്റവും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി എനിക്ക് നൽകപ്പെട്ടു. ദൈവിക ജ്ഞാനത്തിലൂടെയാണ് ഈ വെളിപാട് നമ്മിലേക്ക് വരുന്നത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ദൈവിക ജ്ഞാനം. ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തു അർത്ഥത്തിലാണ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയും. 1 കൊരിന്ത്യോസ് 1:24 പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ആൻഡ് പവർ ഓഫ് ഗോഡ്. ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. സോ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ജ്ഞാനം കിട്ടി, ജ്ഞാനം കിട്ടി. ഹല്ലേലൂയ. ജ്ഞാനസ്നാനം 24. അതിനുശേഷം 1 കൊരിന്ത്യോസ് 1:30, യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്,
അവിടുന്നാണ് ദൈവം അവനെ നമുക്കായി ജ്ഞാനവും. ഓ, ഇതെന്തോ ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ് ദൈവമേ. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കി. കണ്ടു, നാല് സ്റ്റെപ്പാണ്. ജ്ഞാനവും കണ്ടോ, ദൈവം ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ നമുക്കായി ജ്ഞാനമാക്കി. ആ ജ്ഞാനം നമ്മൾ കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ദൈവം നീതിയാകുന്നു. അടുത്തത് വിശുദ്ധീകരണമാകുന്നു. അടുത്തത് പരിത്രാണമാകുന്നു. ഇപ്പോഴും നമ്മുടെ വിശുദ്ധീകരണം പൂർണ്ണമാകാത്തതും ഏറ്റവും പ്രധാന ഒരു വിശുദ്ധീകരണം ഈ ദിവസങ്ങളിലൊക്കെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് അപകർഷതാബോധം ആണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഞാൻ എനിക്ക് തന്നെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അതോടൊപ്പം നിങ്ങൾക്കും. അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ, ഓ, നമ്മൾ പാപിയും ബലഹീനനുമാണ്. ശരിയാണ്, ഒരു വിനയത്തിന് വേണ്ടി അത് നമ്മൾ ചിന്തിക്കണം. എന്നാൽ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ, ദൈവഭവനത്തിലെ ഒരു അംഗമാണ്. അപ്പസ്തോലന്മാരുടെ സഹപൗരരാണ്. ഇവിടെ എഫേസോസ് 2:19, അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമുണ്ടെന്ന് ഞാൻ വെളിപ്പെടുത്തട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതു ഭാഗത്തേക്ക് എടുക്കുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ച ആ ശക്തിയാണ് വിശ്വാസികളായി നമ്മൾ. ഇത്രയെല്ലാം നമ്മൾക്ക് കിട്ടിയിട്ടും നമ്മൾക്കൊരനക്കമില്ല. നമ്മൾ വിചാരിക്കണത് അങ്ങനെയൊക്കെ വെറുതെ ദൈവത്തെപ്പോലെ ആവുന്നൊക്കെ വിചാരിച്ചാലേ ആദ്യം ചെയ്ത മാതിരി പാപം ചെയ്യും. ഇപ്പം ഞാൻ 2:19 വേണ്ടി തുറന്നപ്പോൾ അവിടുത്തെ വശാലും 1:19 പോയതാണ് കേട്ടത്. 2:19 എന്താ? ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാർ ആരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഇപ്പം നമ്മൾ കറ്റേനാവറയാ പഠിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ പഠിച്ചു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിത പട്ടണം മറച്ചു വയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ വിളക്ക് കൊളുത്തി പറയിൻ കീഴിൽ വയ്ക്കാൻ പറ്റുമോ? അപ്പം ഇതെല്ലാം പറയുമ്പോൾ ഞാനപ്പോൾ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു അപ്പസ്തോലരായും വൈദികരായും സുവിശേഷ പ്രഘോഷകരായും ഓരോരുത്തരയക്കുമ്പോൾ അവർ ഈ മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന പട്ടണം പോലെയാവും. അവരിലൂടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നവരാണ്. മാനിഫെസ്റ്റേഷൻ, ഇത് പിതാക്കന്മാരുടെ പ്രബോധനമാണ്. മാനിഫെസ്റ്റേഷൻ, ക്രിസ്തു അവരിലൂടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു. ക്രിസ്തു അവരിലൂടെ പ്രകാശിക്കപ്പെട്ടു. ക്രിസ്തു അവരിലൂടെ ലോകം മുഴുവനും വ്യക്തമായ അടയാളങ്ങളോടെ ശക്തിയോടെ പ്രസരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു മദർ തെരേസയുടെ ഉദാഹരണം, ജോൺ പോൾ രണ്ടാമൻ്റെ ഉദാഹരണം. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുകയാണ്, ഞാൻ മദർ തെരേസയാവോ? ഇല്ല, നമ്മൾ, നീ ആരാണോ നീ ആൾ തന്നെയായിരിക്കും. പക്ഷേ നിന്നിൽ കർത്താവ് മദർ തെരേസയെ പോലെയോ ജോൺ പോൾ രണ്ടാമനെ പോലെയോ തന്നെ, എന്നാൽ വ്യത്യസ്തമായ വഴിപാടുകളും വരങ്ങളും നൽകും. അത് മറച്ചു വയ്ക്കാനേ പറ്റില്ല. അപ്പോൾ അത് കണ്ടെത്തണം നമ്മൾ. അതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മളാരും മറ്റൊരു വിശുദ്ധനെ പോലെ അല്ല. എന്നാൽ പിന്നെ ഈ വിശുദ്ധരെക്കുറിച്ചൊക്കെ എന്തിനാണ് നമ്മൾ ഓർക്കുന്നത്?
ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തു അവരെ ഉയർത്തിയിരുത്തിയാണ്. മലയിലെ പട്ടണം പോലെ അവരെ ക്രിസ്തു ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന പോലെ ഓരോ വിശ്വാസികളും കണ്ടു. ഇവിടെ പറയുന്നത് വിശ്വാസികളായ നമ്മിലേക്ക് ഒഴുകുന്ന അവൻ്റെ പ്രാഭവപൂർണമായ ആ ശക്തിയെ നമുക്ക് അത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരുടെ സഹപൗരനാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് ഈ നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ ഒരു എന്താണ് ഞാൻ ആ വാക്ക് പറഞ്ഞത് ഇപ്പോൾ വിട്ടുപോയല്ലോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പോൾ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളിൽ നിന്ന് മാറിയാൽ, ഈ വിശ്വാസത്തിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് നമ്മൾ മാറണം. ഓക്കെ, ഈ അപകർഷതാ ബോധം നമ്മളെ ഇങ്ങനെ കുറ്റിയടിച്ചിട്ടിരിക്കുകയാണ്. മനുഷ്യനെ അവനെ പൊങ്ങാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് വേണ്ടി വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് പറയും. ആ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ, നമ്മളെ അപകർഷതാബോധത്തിലേക്ക് നയിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ. പിന്നെ നീ ദൈവത്തെപ്പോലെ ആകാനൊക്കെ നോക്കിയാലുണ്ടല്ലോ, ആ ആദത്തിന് കിട്ടിയില്ലേ എന്ന മാതിരിയായിരിക്കും. അതുകൊണ്ട് മനുഷ്യനായിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പഠനം എന്തിനാണ് ഇതൊക്കെ പഠിക്കണേ. ഞാൻ ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറയണതാണ് കേട്ടോ. കാരണം എനിക്കുള്ള വലിയ ഒരു സന്തോഷം നമ്മളെ ഇത്രയും വലിയൊരു വിശ്വാസത്തിൻ്റെ നിധി കിട്ടിയിരിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ തുറന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഇത് നമ്മുടെ ജീവിതബന്ധിയായി നീങ്ങണം. എങ്കിൽ മാത്രമേ സഭ വളരുകയുള്ളൂ. നമ്മളാണ് സഭ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവാണ്. ഇതാണ് നമ്മളിൽ മാറ്റൊലിക്കൊള്ളുന്നത്. പൗലോസ്ലിയ പറയണത് ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യരാണെങ്കിലും നമ്മളൊരിക്കലും ചിന്തിക്കരുത് നമ്മൾ മനുഷ്യരാണ് കേട്ടോ, മാനുഷിക ബുദ്ധി അനുസരിച്ച് കേട്ടോ. എന്താ പത്രോസ് മാനുഷിക ബുദ്ധി അനുസരിച്ചിട്ടാണ് പത്രോസ് പറഞ്ഞത്, അയ്യോ നീ അങ്ങനെയാണെങ്കിൽ ജെറുസലേമിലേക്ക് പോകണ്ട, അവിടെ ആൾക്കാർ അങ്ങനെ പീഡിപ്പിക്കാനും കൊല്ലാനും നിൽക്കുകയാണെങ്കിൽ ജെറുസലേമിലേക്ക് പോകേണ്ടത്. നമ്മളായാലും പറയൂലേ. ഇപ്പം എന്നോട് ചിലർ പറഞ്ഞത് കൊറോണ ആയിട്ട് ബ്രദർ എന്തിനാണ് പിന്നെ യാത്ര ചെയ്ത് യൂറോപ്പിലേക്ക് വന്നത് കൊറോണ. നമ്മൾ കർത്താവ് പറയണതാണ് കേൾക്കേണ്ടത്. ഞാനന്ന് പ്രാർത്ഥിച്ച് കർത്താവ് പറഞ്ഞു നീ വേഗം പോ. നമ്മൾ മാനുഷികമായ ചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിനെ നമ്മൾ ഒരു ദിവസം പൊട്ടിച്ചു, പല പ്രാവശ്യം അത് പറഞ്ഞു, എൻ്റെ ചിന്ത നിൻ്റെ ചിന്ത കണ്ടോ, ഞങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഹീലിംഗ് എല്ലാം മനസ്സിലാക്കി തരുന്നത് നമ്മൾ വെറും മനുഷ്യരല്ലേ അല്ല, നമ്മൾ മനുഷ്യരുടെ മാതിരി ചിന്തിച്ച് ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറയുന്നത് സാത്താൻ നീ എൻ്റെ പുറകെ പോവുക. പുറകെ പോവുക എന്ന് പറഞ്ഞാൽ നീ എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് എന്നെ ഒബ്ജക്ഷൻ ഉണ്ടാക്കല്ലേ. അതായത് നമ്മളിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് തന്നെ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ചിന്ത കൊണ്ട്. ഓ അതങ്ങനെയൊക്കെ പറയും, ഈ താമസ് പോള് അവരുടെയൊക്കെ ജോലി ഇതല്ലേ, അവരങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ താം പാതി ദൈവം പാതി.
അച്ഛന്മാരിങ്ങനെയൊക്കെ പറയുന്നത്. മാർപ്പാപ്പ അതേ പറയുള്ളൂ നീ, പിന്നെ മാർപ്പാപ്പ അതീ കൂടുതൽ അല്ലാണ്ട് എന്താ പറയുന്നത്? അതെല്ലാം പറഞ്ഞുകൊണ്ട് അതൊക്കെ കേട്ടുകൊണ്ടേ നീ ഇരുന്ന ശരിയാവില്ല, നീ മര്യാദയ്ക്ക് നിലത്ത് നിൽക്ക്. ആ ശരിയാണല്ലോ, ഓ മനുഷ്യൻ്റെ മാതിരി ജീവിക്കുന്നു, ഇതാണ് അപകർഷതാബോധം എന്ന് ഞാൻ പറയണത്. എനിക്ക് അറിഞ്ഞുകൂടാ അത് അപകർഷതാബോധം എന്നാണോ വേറെ എന്താണ്, എനിക്ക് ഇത് ഇതിനെയാണ് ഞാൻ ഈ അപകർഷതാബോധം എന്ന് പറയണത് കേട്ടോ. അത് ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലായില്ലെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണ്. നമ്മളിലുള്ള ഒരു അപകർഷതാബോധം ഇതാണ്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യന്മാരെപ്പോലെ ജീവിക്കുക, നാലാൾ പറയണത് കേക്ക്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്ക് എന്ത് സ്റ്റാറ്റസാണ് എന്താ ഉള്ളത്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഭയന്നു, സമൂഹത്തിൻ്റെ ക്രിറ്റിസിസത്തെ ഭയന്ന്, സമൂഹത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ ആളുകളെ പോലെ എല്ലാം ഭംഗിയായിട്ട് എല്ലാം അതല്ലേ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ജീവിതം അതല്ലേ അല്ല. അപ്പോൾ അതാണ് വെളിപാടിലേക്ക് വരുമ്പോൾ ദൈവാവിഷ്കരണം. ഈ ദൈവാവിഷ്കരണമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മനുഷ്യന്മാരാണ് അതുകൊണ്ട് മനുഷ്യനെ പോലെ ചിന്തിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവാവിഷ്കരണം നമ്മളിലുണ്ടാവും. മാനുഷികമായി തന്നെ ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണത്. എന്നിട്ട് മനുഷ്യൻ്റെ ദീക്ഷണാശക്തികൾക്ക് അപ്രാപ്യമായ മറ്റൊരു വിജ്ഞാന മണ്ഡലമുണ്ട്. എത്ര രസകരമായിട്ടാണ് ദൈവീക വെളിപാടിൻ്റെ തലം. അപ്പോൾ അതിൻ്റെ നല്ലൊരു സാക്ഷ്യമാണ് നമ്മൾ പൗലോസ്ലിഹയുടെ ലേഖനത്തിൽ കേട്ടത്. പൗലോസ്ലിഹ പറയാണ് എനിക്ക് ദൈവീക വെളിപാടിലൂടെയാണ് ഇതെല്ലാം മനസ്സിലായത്, ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാരുടെ പോലെ യേശു ചെയ്ത കാര്യങ്ങളോ യേശു പ്രസംഗിച്ചതൊന്നും മുഖാമുഖം കണ്ടിട്ടില്ല. ഇപ്പം നമ്മളെ ആരുടെ പോലെയാണ്? നമ്മൾ പൗലോസിനെ പോലെയാണ്, നമ്മൾക്കും വെളിപാടിലൂടെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കേണ്ട ഒരു വിധമാണ് നമ്മുടെ ആത്മാവിൽ മനസ്സിൽ കിടക്കുന്ന പൊടിപടലങ്ങൾ. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പൊടിപടലങ്ങളാണ് നമ്മളെ തളച്ചിടുന്നത്, നമ്മളെ ഉയരാൻ സമ്മതിക്കുന്നില്ല, നമ്മൾ ദൈവീക രഹസ്യങ്ങളിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അതെന്താണെന്ന് തന്നെ നമുക്ക് മുഴുവൻ അറിയണമെന്നില്ല. കാരണം ഞാനിപ്പോൾ മുൻപ് പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണ്. കാറ്റിക്കിസം പഠനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കുറേ നാളായി അതൊന്ന് ഞാൻ പറയുകയാണ്. കാരണം ഈ ദൈവാവിഷ്കരണം, ദൈവം തൻ്റെ കൃപാകര പദ്ധതി വെളിപ്പെടുത്തുന്നു. 51 ദൈവം തൻ്റെ നന്മയാലും ജ്ഞാനത്താലും സ്വയം വെളിപ്പെടുത്തുവാനും അവിടുത്തെ തിരുമനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മനുഷ്യനെ അറിയിക്കുവാനും തിരുവുള്ളമായി. എന്തൊരു വലിയ കാര്യമാണ്! ദൈവം തൻ്റെ നന്മയാലും ജ്ഞാനത്താലും സ്വയം വെളിപ്പെടുത്തുവാനും അവിടുത്തെ തിരുമനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, അതാണ് ജ്ഞാനം, മനുഷ്യനെ അറിയിക്കുവാനും തിരുവുള്ളമായി. അവതീർണ വചനമായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യർക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിക്കണമെന്നും അങ്ങനെ അവർ ദൈവീക സ്വഭാവത്തിൽ ഭാഗമാക്കുകളാകണമെന്നും ആയിരുന്നു അവിടുത്തെ തിരുമനസ്സ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഉദാഹരണം ഇതാണ്, ഒരിക്കൽ പറഞ്ഞതാണ്, അതിപ്പോൾ വളരെ ശക്തമായിട്ട് വരുന്നു. നമ്മൾ ഡിവൈനിൽ ഒരു കാലത്ത് ഉദ്യോഗസ്ഥ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ധ്യാനം നടക്കുകയാണ്. 5000 ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. അതിനകത്ത് ഒരു ബാച്ചിൽ എനിക്ക് തോന്നുന്നത് കുര്യൻ ജോസഫ് സാറും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതുപോലെയുള്ള വളരെ എലൈറ്റായിട്ടുള്ളവർ, ടീച്ചേഴ്സ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് 5000. ആ മനപ്പുറമ്പിലെ ഓല ഷെഡ് നിറച്ച്. അപ്പം അതിൽ ഒരു സിസ്റ്റർ വന്നിട്ട് ലഞ്ച് ടൈമിൽ എൻ്റെ അടുത്ത് പറയാൻ, ബ്രദറേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥി, എനിക്ക് ഈശോയെക്കുറിച്ച് പറയാൻ ഒട്ടും പറ്റുന്നില്ല. കുട്ടികൾ, ഞാൻ ടീച്ചറാണ്,
പത്താം ക്ലാസ്സിലെ കുട്ടികളെല്ലാം എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ക്രൂശ് രൂപം എടുത്തുകൊണ്ട് പറയാണ്, സിസ്റ്റർ ഇതാരാ? ഓ, അതിപ്പോൾ നിങ്ങൾ അറിയണ്ട. ഇങ്ങനെ പറഞ്ഞു വിടും ഞാൻ. എനിക്ക് പറയാൻ പറ്റണില്ല. ഇതും ഒരു അപകർഷതാബോധത്തിൻ്റെ വേറൊരു വേർഷനാണ്. വേറൊരു കുട്ടി വന്ന് ചോദിച്ചു, സിസ്റ്ററെ അപ്പോൾ പത്താം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ്. സിസ്റ്ററിൻ്റെ ഈ ഭാവി മുഴുവനും ഈ ഈശോയ്ക്ക് കൊടുത്തതിൻ്റെ കാരണം എന്താ? ഓ, അതിപ്പോൾ നിങ്ങൾ അറിയണ്ട. അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ആത്മാർത്ഥമായിട്ട് ഇതെന്താ കാരണം എന്നറിയാനാണ്. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട സിസ്റ്ററെ, സിസ്റ്റർ ജീവിതം ഈശോന് കൊടുത്തല്ലോ. ഈശോ അത് നമുക്കളെ നയിക്കും, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനത്തിൽ ഇങ്ങനെ കാണുകയാണ്, ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ ചോറും പാത്രവും പുസ്തകമൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നു. പോകുന്ന വഴിക്ക് ഒരു സ്റ്റാച്ചു, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സ്റ്റാച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഇങ്ങനെ സ്കൂളിൽ പോണ സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റാച്ചു ഉണ്ടോ? ആ, പിന്നെ 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 അത് അതിൻ്റെ മുമ്പിലൂടെ എല്ലാ ദിവസവും പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ 10 വർഷം എല്ലാ ദിവസവും ഇത് കണ്ടുകൊണ്ടാണ് പോകുന്നത്. സിസ്റ്ററിൻ്റെ മനസ്സിൽ ആ ആശയം വളരെ ശക്തമായി വന്നിട്ടുണ്ട് ഇല്ലേ? ആ പിന്നെ ആ അതാണ് കറക്റ്റ്, അതാണ് ഞാനും പറയണത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതല്ല ദൈവാവിഷ്കരണം. ഇപ്പോൾ ഈ ഭാഷയിൽ പറയാണ്, അത് ദൈവാവിഷ്കരണമല്ല, അതൊരു നല്ലൊരു ഫിലോസഫിയാണ്. പക്ഷേ മതമേതായാലും മനുഷ്യൻ നന്നായാലും രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ലോകം മുഴുവനും രക്ഷിക്കപ്പെടുന്നത്. എല്ലാ ജാതി മതസ്ഥരുടെയും രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കണം. എന്ത് ചെയ്യും ബ്രദറെ? നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ അന്ന് പ്രാബല്യത്തിലുള്ളതാണ്. ആ കടലാസ് അത് ഞാൻ അവർക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, ഈ പ്രാർത്ഥന ഇൽ നമ്മൾ മനസ്സാക്ഷിയുടെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കിപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും കടന്നുകൂടിയിരിക്കുന്ന ഈ ബോധ്യം മാനുഷികമായൊരു ബോധ്യമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അത് മാനുഷികമാണത്, അതിൽ ദൈവികതയൊന്നുമില്ല. ദൈവികത വരുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടാണ്. യേശുക്രിസ്തു വന്നിരിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്തെ വലിയൊരു കാര്യം നമ്മളെ കാണിച്ചു തരികയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാലും രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാവം സിസ്റ്റർ മുട്ടുകുത്തി എന്നെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. കാരണം അത്രയ്ക്ക് ഭയങ്കര പ്രയാസമാണ് ഈ ബോധം. ഇതിനെയും ഒരു അപകർഷതാബോധം എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതുപോലെയുള്ള തെറ്റായ ബോധ്യങ്ങൾ, കോൺഫ്ലിക്റ്റിംഗ് കൺവിക്ഷൻസ്. അത് കോൺഫ്ലിക്റ്റ് ചെയ്യാണ് സുവിശേഷ പ്രഘോഷണത്തിനെ. ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിച്ച് 3000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ സീനിയർ ടീച്ചറാണ് സിസ്റ്റർ. ഈ 3000 കുട്ടികളോടും സിസ്റ്ററിന് ഈശോയെക്കുറിച്ച് പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ പറയാൻ പറ്റുന്നില്ല, കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബോധ്യം കിടക്കുന്നത് കൊണ്ട്. അതാണ് ലോകം നമ്മളെ, ലോകത്തിൻ്റേതായ ചില കാര്യങ്ങൾ നമ്മൾ ലോകത്തിലായതുകൊണ്ട് അത് നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ വരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മകള് അങ്ങേക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവളാണ്, അങ്ങ് സഹായിക്കണം. ഇവളുടെ മനസ്സിൽ നിന്നും ഈ പിതാവിനാൽ നടാത്ത ചെടികൾ പിഴുത് മാറ്റണേ. മത്തായി 15:13. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ദൈവാനുഭവം എന്തെങ്കിലും പറയാൻ ആ സിസ്റ്റർ ദൈവാനുഭവം പങ്കുവയ്ക്കാൻ
ഉള്ളവർ വരാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ ഓടിക്കേറി വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ യേശുവിനെ കുറിച്ച് പരസ്യമായിട്ട് പറയണേന്ന് പറഞ്ഞ് ഒരു സാക്ഷ്യം. അതോടെ ആ ഫ്രീഡമായി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പറയുടെ കീഴിൽ വയ്ക്കാനല്ല. ഇത് മനസ്സിലാക്കണം. നമ്മുടെ കീഴിൽ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പറയുടെ കീഴിൽ വയ്ക്കാനല്ല. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് മലമുകളിൽ വയ്ക്കാൻ നിർത്താനുമാണ്, പ്രകാശിക്കാനാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവം എല്ലാവരും മദത്രേസ്യല്ല, എല്ലാവരും ജോൺ പോൾ ടൂവും അല്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം വളരെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ നടത്തണമെങ്കിൽ നമ്മളിൽ ഈ ദൈവാവിഷ്കരണം മുഴുവനാകണം. നമ്മളിൽ ദൈവാവിഷ്കരണം നമ്മളിൽ മുഴുവനാകണം. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് വായിക്കുകയാണ്. ദൈവം തൻ്റെ നന്മയാലും ജ്ഞാനത്താലും സ്വയം വെളിപ്പെടുത്തുവാനും അവിടുത്തെ തിരുമനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ 51 ഉണ്ടോ, സ്വയം വെളിപ്പെടുത്താൻ ദൈവം നമ്മൾക്ക് സ്വയം വെളിപ്പ് എങ്ങനെ, നന്മയാലും ജ്ഞാനത്താലും കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. ദൈവിക ജ്ഞാനം ജ്ഞാനത്താലും നന്മയാലും സ്വയം വെളിപ്പെടുത്തുവാനും അവിടുത്തെ തിരുമനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ. ഇപ്പം ചിലവർക്ക് ഇപ്പോഴും പ്രതിന് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണത തോന്നുന്നില്ലല്ലോ എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ജ്ഞാനം പൂർണ്ണമായി നമ്മളിൽ നമ്മളെക്കുറിച്ചുള്ള വിളി അനുസരിച്ച് വിളി തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ലായിരിക്കാം. നമ്മൾ മറ്റുള്ളവരൊക്കെ പറയണ മാതിരി, അയ്യോ നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് അത് പഠിക്കാൻ പോയി, ഇത് പഠിക്കാൻ പോയി, അത് ജോലി ചെയ്യാൻ പോയി, ജോലി ചെയ്ത് ഇങ്ങനെ ഒരു നാട്ടു നടപ്പനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്. നമ്മളിൽ ഒരു വിളിയുണ്ട്, ഒരു വിളി, വിളിക്കുള്ളിലും വിളിയുണ്ട്. ജ്ഞാനത്താലും സ്വയം വെളിപ്പെടുത്തുവാനും അവിടുത്തെ തിരുമനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഉണ്ടോ. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. മനുഷ്യനെ അറിയിക്കുവാനും തിരുവുള്ളമായി അവതീർണ വചനം. വീണ്ടും ക്രിസ്റ്റോ സെൻട്രിസിറ്റി ഉണ്ടോ. നമ്മൾ കാറ്റക്കിസ്റ്റിൻ്റെ ആദ്യ ഭാഗം പഠിച്ചത് മതബോധനം, ഇന്ന് കാറ്റക്കേസിസ് ത്രദന്തേ എന്താണ്, അവതീർണ വചനമായ ക്രിസ്തുവിലൂടെ. ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടണം. ക്രിസ്തുവിൻ്റെ അവതീർണ വചനം, അതായത് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന വചനം ഇപ്പോൾ മാംസമായി. അതാണ് ക്രിസ്തു, അവതീർണ വചനം, ക്രിസ്തുവിൻ്റെ വചനം. ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തു തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ മനുഷ്യർക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിക്കണമെന്നും അങ്ങനെ അവർ ദൈവിക സ്വഭാവത്തിൽ ഭാഗവാക്കുകളാകണമെന്നുമായിരുന്നു അവിടുത്തെ തിരുമനസ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് നന്ദി പറയാം. നമ്മൾ വേഗം അവസാനിപ്പിക്കുകയാണ്, കാരണം സമയത്തിന് അവസാനിപ്പിക്കുക, സമയത്തിന് ഇംഗ്ലീഷ് തുടങ്ങുക എന്നുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. കർത്താവേ, നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. നമ്മൾ പ്രത്യേകമായിട്ട് ഈ നമ്മളിലുള്ള, നമ്മളിൽ ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്തതായി ക്രിസ്തുവിൻ്റെ വചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം ചക്കക്കുരു പോലെ നമ്മുടെ ഉള്ളിലങ്ങ് മുളയ്ക്കണം. അത് മുളച്ച് വലുതായി കഴിയുമ്പോൾ വലിയൊരു വൃക്ഷമാകും. അതാണ് ദൈവരാജ്യം. ക്രിസ്തു നമ്മളിൽ മുളയ്ക്കും. ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ആത്മാവിൽ മുളയ്ക്കണം. മറ്റൊരു വചനവും അങ്ങനെ മുളയ്ക്കില്ല. അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് വചനം വിതച്ചപ്പോൾ വഴിയിരിന്ന് വീണ വിത്ത് എന്താ, ദൈവരാജ്യത്തിൻ്റെ വചനം മനസ്സിലാകാഞ്ഞതുകൊണ്ട്. ആ ദൈവരാജ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ട് അത് പറവകളെടുത്തുകൊണ്ട് പോയിരുന്നു. അത് മുളയ്ക്കാൻ പോയിട്ട് അവിടെ ഹൃദയത്തിന് വീഴുന്നില്ല. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഇനി പഠിക്കാം. നമ്മുടെ ഹൃദയം നല്ല നിലമാകണം.
നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ ആവിഷ്കരണം തന്നിരിക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കണമെങ്കിൽ മാനുഷികമായ ബോധ്യങ്ങൾ വിട്ടുകൊടുക്കുക, മാനുഷികമായ എല്ലാ കാൽക്കുലേഷനും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് വലിയ ഒരു വിളിയാണ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.